അവഗണിക്കപ്പെടുന്നതിന്റെ സങ്കടങ്ങളുമായി രാമങ്കരി പഞ്ചായത്ത് 8-11 വാർഡുകളിലെ 13 കുടുംബങ്ങൾ. നടക്കാൻ നല്ലൊരു വഴി പോലും ഇവർക്കില്ല. കുടിവെള്ളവും കിട്ടാക്കനി. രാമങ്കരി ഊരുക്കരി റോഡിൽ നിന്നും 150 മീറ്ററോളം ദൂരത്തായി അഞ്ചുമനയ്ക്കൽ ആശാരിപറമ്പ് പാടശേഖരത്തിന്റെ പുറംബണ്ടിലും സമീപത്തുമായി താമസിക്കുന്നവരാണ് നടക്കാൻ നല്ലൊരു വഴിയില്ലാതെ കഷ്ടപ്പെടുന്നത്. രണ്ടു മഴ അടുപ്പിച്ചു പെയ്താൽ വഴിയിൽ മാത്രമല്ല വീടിനുള്ളിലും വെള്ളക്കെട്ടാവും. പാടത്ത് കൃഷിയില്ലെങ്കിൽ പിന്നെ ദുരിതം ഇരട്ടിയാണ്. ഞങ്ങളുടെ 10-13 വീടുകളോളമുണ്ട്. അവിടെ 10-15 കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. സ്കൂളിൽ പോകാനായിട്ടൊക്കെ വഴിയൊക്കെ വളരെ ദുരിതമാണ്. ഈ വഴി കൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത്. ഇവിടെ മഴ പെയ്താലും വെള്ളം കയറിയാൽ മഴ പെയ്താൽ ഉടനെ തന്നെ വെള്ളം കയറി പാടം കൃഷിയില്ലാത്ത സമയത്ത് വെള്ളം കയറി നാശമായി കിടക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം ഉണ്ടാകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കുടിവെള്ളത്തിനും ക്ഷാമം നേരിടുന്നതായി വീട്ടമ്മമാർ പറയുന്നു. സമീപത്തെ തോട്ടിൽ പോളയും മാലിന്യങ്ങളും നിറഞ്ഞതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും ജലമില്ലാത്ത സ്ഥിതിയുണ്ട്. 8-ാം വാർഡിലാണ് ഞങ്ങൾക്ക് വരാനുള്ള ഈ വഴി. ആ വഴി എന്ന് പറയുന്ന ഒരു മഴ പെയ്താൽ അരയ്ക്കൊപ്പം വെള്ളമാണ്. ആ വഴിയെ നീന്തി ഒരു 10-30 പിള്ളേർ ഈ 8-ഉം 11-ഉം വാർഡ് കേന്ദ്രീകരിച്ച് അക്കരെ ഇക്കരെയുമായിട്ട് പിള്ളേർ സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 11 വീട്ടുകാർ ഈ ഇക്കരയ്ക്ക് താമസിക്കുന്നു. ഈ 11 വീട്ടിലും ഓരോ കിടപ്പ് രോഗികൾ വെച്ചാണെങ്കിലും ഉണ്ട്. അവരെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒരു പെട്ടെന്നൊരു അസുഖം വന്നാൽ എടുത്തുകൊണ്ട് സ്ട്രക്ചറായി കസേരയിലും വീൽച്ചെയറിലും ഒക്കെ ഇരുത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. അതുപോലെ ഈ തോടിൻ്റെ അവസ്ഥ, ഒരു കുടിവെള്ളമില്ല. കുടിവെള്ളമെന്ന് പറഞ്ഞാൽ 2-3 ദിവസം കൂടിയിരിക്കുമ്പം വരും. അതുപോലെ തന്നെ ഈ പോള, ഈ തോട്ടിൽ ഈ പോള വാരിയിട്ട് എത്ര നാളുകളായി. ഞങ്ങളൊക്കെ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഈ തോട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നത്. മഴക്കാലമായാൽ സ്കൂൾ കുട്ടികളും പ്രായമായവരും വഴിയിൽ തെന്നി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവം. തോടിനു കുറുകെ 25 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ചെറിയ പാലവും അപകടത്തിൽ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മെമ്പർ വത്സമ ഗോപിനാഥ് പറഞ്ഞ മെമ്പർ ഇരുന്ന സമയത്ത് പണിത പാലമാണ് അത്. അതിനുശേഷം പല മെമ്പർമാരും ഇപ്പം വന്ന് അവർ മെയിൻ്റനൻസ് പോലും ഈ പാലത്തിൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ നാട്ടുകാരാരെങ്കിലുമൊക്കെ കൂടി ഈ സ്ലാവ് മാറിയിടുകയോ പിടിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലാതെ പഞ്ചായത്തിൽ നിന്നോ മറ്റ് ആധികാരിക ആയിട്ട് ആരും ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആധികാരികമായ കേന്ദ്രങ്ങളിൽ അറിയിക്കാനുള്ളൊരു മാർഗം ഉണ്ടാകണം. ഞങ്ങൾക്ക് ഈ വഴിയും പാലവും കാര്യങ്ങളും എല്ലാം ഒന്ന് ചെയ്തു തരാനുള്ള ഏർപ്പാട് ചെയ്തു തരണം. 13 കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ മിക്ക വീടുകളിലും കിടപ്പ് രോഗികളുണ്ട്. ആശുപത്രിയിലെത്തിക്കണമെങ്കിൽ കസേരയിലിരുത്തി ചുമന്ന് കൊണ്ടുപോവുകയേ നിർവാഹമുള്ളൂ. 2 വർഷമായി എൻ്റെ ഭാര്യ തളർവാദം സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുവാണ്. ഇവിളെയും കൊണ്ടൊന്ന് ആശുപത്രി പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തോടും ഇല്ല. തോട്ടിൽ കൂടെയും സഞ്ചാര യോഗ്യമല്ല, കരയ്ക്കും കൂടെയും സഞ്ചാര യോഗ്യമല്ല. പുരയ്ക്കാവുമ്പം വരെ വെള്ളം കയറി കിടക്കുമായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ദിവസം എല്ലാ ആഴ്ചയിലും ആശുപത്രി കൊണ്ടുപോകണ്ട. ആശുപത്രി കൊണ്ടുപോകാൻ പോലും മാർഗ്ഗമില്ലായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഈ ചുറ്റുപാടുള്ള എല്ലാ വീട്ടിലും ഓരോ കിടപ്പ് രോഗികളുണ്ട്. അവർക്ക് എനിക്കും ഒരു സഞ്ചാരയോഗ്യം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി, വേറെ ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പാടശേഖരത്തിൻ്റെ പുറംബണ്ടിലൂടെ നല്ലൊരു വഴി നിർമ്മിച്ചാൽ പ്രദേശവാസികൾക്ക് മാത്രമല്ല കർഷകർക്കും അത് പ്രയോജനകരമാകും. തങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.